കേരളമടക്കം രണ്ടാംഘട്ട വോട്ടെടുപ്പിലേക്ക് പോകുമ്പോൾ ശരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഒക്കെ പ്രശ്നം എന്താണ്? മുസ്ലിങ്ങൾ മാത്രമല്ല, അവരുടെ സ്വത്ത് എന്ത് ചെയ്യും എന്ന ആകെ ഒരു അന്താളിപ്പിലാണ് ഇപ്പോൾ നരേന്ദ്രമോദിയും കൂട്ടരും. അതുകൊണ്ട് തന്നെ അവരുടെ സ്വത്ത് മുഴുവൻ പിടിച്ചെടുക്കണം. മുസ്ലിങ്ങളെ മാത്രം രാജ്യത്തു നിന്നും പുറത്താക്കിയാൽ പോരാ, മുസ്ലിങ്ങളുടെ സ്വത്ത് കൂടി പിടിച്ചെടുത്ത് മറ്റ് വിഭാഗങ്ങൾ കൈമാറുകയോ സർക്കാരിലേക്ക് ആക്കുകയോ വേണമെന്ന ഒരു ഗൂഢ ലക്ഷ്യത്തോടെയാണ് ഈ വോട്ടെടുപ്പിൻ്റെ അവസാന നിമിഷങ്ങളിൽ ഇത്തരം ഒരു വിദ്വേഷ പ്രസംഗവും അതിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള തുടർ പ്രസംഗങ്ങളും ഒക്കെയായി മോദിയും അമിത്ഷായും യോഗിയും ഒക്കെ മുന്നോട്ട് പോകുന്നത്. നരേന്ദ്രമോദി നാക്കടുത്ത് വളച്ചതിന് തൊട്ട് പിന്നാലെയാണ് മുസ്ലിങ്ങൾക്കെതിരെ മറ്റൊരു വിദ്വേഷ പ്രസംഗം നടത്തിയത് ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. തലയാടുമ്പോൾ വാലും കൂടെ ആടണമല്ലോ, താനായിട്ട് ഒട്ടും കുറയ്ക്കണ്ട എന്ന നിലപാട് തന്നെയാണ് യോഗിയുടേതും. മോദി ഇതുവരെ മൃദു മുസ്ലിം വിരുദ്ധനായിരുന്നെങ്കിൽ ഇതാ യോഗി പണ്ട് തൊട്ടേ, യോഗി മാത്രമല്ല യോഗിയുടെ പോലീസും എൻകൗണ്ടർ ടീമും ഒക്കെ മുസ്ലിം വിരുദ്ധരാണ്. മുസ്ലിം സമൂഹത്തിന് ഇവരിൽ ആരുടെയെങ്കിലും മുഖം തെരുവിൽ കണ്ടാൽ പോലും ഭയമാണ്. ഇന്ത്യ മുന്നണിയിൽ ഉള്ളവർ രാജ്യത്തെ വഞ്ചിക്കുന്നവരാണെന്നും അധികാരത്തിലെത്തിയാൽ ശരിയത്ത് നിയമം നടപ്പാക്കുമെന്നും യോഗി ആദിത്യനാഥ് പറയുന്നതിനെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഭീതിയോടെയാണ് രാജ്യം കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ മുസ്ലിം ജനത മാത്രമല്ല, എല്ലാ വിഭാഗം ജനവിഭാഗങ്ങളും അസ്വസ്ഥരാണ്, ഭീതിതരാണ്. കേരളമടക്കം രണ്ടാംഘട്ട വോട്ടെടുപ്പ് നടക്കുന്നിടങ്ങളിൽ മുസ്ലിം സമൂഹത്തോട് കാട്ടിയ പ്രീണനങ്ങൾ വിലപോകാതെ വന്നപ്പോൾ ഇനി ഭയപ്പെടുത്തി വോട്ട് ചെയ്യിപ്പിക്കുക എന്ന സമ്മർദ്ദതന്ത്രമാണ് മോദിയും അമിത്ഷായും യോഗിയും ഒക്കെ അവസാന ആപ്പിൽ എടുത്ത് പ്രയോഗിക്കുന്നത്. പശ്ചിമബംഗാളിൽ എന്താണ് സംഭവിക്കുന്നത്? ഞങ്ങൾക്ക് 35 സീറ്റ് തന്നാൽ മമതയുടെ ഗുണ്ടകളെ കെട്ടിത്തൂക്കിയിടുമെന്ന അമിത്ഷായുടെ പ്രഖ്യാപനം. മമതയെ പേടിച്ചിട്ട് തന്നെയാണ് അധികാരത്തിലേറിയാൽ ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് അമിത്ഷാ ഒരു പൊയ് ഉറപ്പ് കൊടുക്കുന്നത്. മോദി എന്താണ് പറയുന്നത്? കോൺഗ്രസ് അധികാരത്തിലേറിയാൽ വ്യക്തി നിയമം വീണ്ടും പുനഃസ്ഥാപിക്കും. അതുകൊണ്ട് തന്നെ മുത്തലാഖ് നിരോധനം അടക്കം അത് റദ്ദാക്കി ഞങ്ങൾ ശരിയത്ത് നിയമം കൊണ്ടുവരുമെന്നാണ് ഇപ്പോൾ യോഗി ആദിത്യനാഥും നരേന്ദ്രമോദിയും ഒക്കെ പറയുന്നത്. ശരിയത്ത് നിയമം കൊണ്ടുവരുന്നതിലൂടെ മുസ്ലിങ്ങളുടെ സ്വത്തിലാണ് ഇപ്പോൾ രാജ്യത്തിൻ്റെ തലവന്മാരെന്നും ഭരണാധിപന്മാരിൽ നിന്നൊക്കെ അവകാശപ്പെടുന്ന മോദിയുടെയും കൂട്ടരുടെയും കണ്ണ്. കഴിഞ്ഞ ദിവസം രാജസ്ഥാനിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ മോദി ഒരു വിവാദ വിദ്വേഷ പരാമർശം നടത്തി. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ രാജ്യത്തിൻ്റെ സമ്പത്ത് നുഴഞ്ഞു കയറ്റക്കാർക്കും കൂടുതൽ കുട്ടികളുള്ളവർക്കും നൽകുമെന്നായിരുന്നു മോദിയുടെ ആ ഭീകരമായ പ്രസ്താവന. ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ പരാതി ലഭിച്ചെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല. മുസ്ലിം സമുദായത്തെ പാടെ അടച്ചാക്ഷേപിക്കുന്ന ഒരു പ്രകോപന പരാമർശം തന്നെയായിരുന്നു മോദി നടത്തിയത്. വിദ്വേഷ പ്രസംഗ ആരോപണത്തിനിടയാക്കിയ മുസ്ലിം പരാമർശങ്ങൾക്ക് മോദി വീണ്ടും മൂർച്ച കൂട്ടി. ഇത്തവണ ആക്രമിച്ചത് കോൺഗ്രസിനെയാണ്. കോൺഗ്രസ് അധികാരത്തിലിരുന്നപ്പോൾ പിന്നോക്ക പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ സംവരണ കോട്ട പിടിച്ചു പറിച്ചത്രേ, എന്നിട്ടത് മുസ്ലിം സമുദായത്തിന് പ്രത്യേകമായി നൽകാൻ ശ്രമിച്ചെന്നാണ് രാജസ്ഥാനിൽ മോദി ആരോപിച്ചത്. കോൺഗ്രസ് ഭരണഘടന മറികടന്ന് ദളിത് പിന്നോക്ക കോട്ട അട്ടിമറിച്ച് തങ്ങളുടെ വോട്ട് ബാങ്കായ മുസ്ലിങ്ങൾക്ക് സംവരണം നൽകാൻ ശ്രമിച്ചെന്ന് മോദി പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിച്ചു. കടുത്ത മുസ്ലിം വിരുദ്ധത അല്ലാതെ തനിക്ക് മറ്റൊന്നും പറയാനില്ലെന്ന് മോദി ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. 2004 കോൺഗ്രസ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ ആന്ധ്രാപ്രദേശിൽ SC ST സംവരണം വെട്ടിക്കുറച്ച് മുസ്ലിങ്ങൾക്ക് നൽകാൻ ശ്രമിച്ചു. രാജ്യമാകെ നടപ്പാക്കാനുള്ളൊരു പൈലറ്റ് പ്രൊജക്റ്റ് ആയിരുന്നു ഇത് കോൺഗ്രസിന്റെ ഈ പദ്ധതി എന്നും മോദി ആരോപിച്ചു. 2004-2010 നാല് തവണ ആന്ധ്രയിൽ മുസ്ലിം സംവരണത്തിന് കോൺഗ്രസ് ശ്രമിച്ചത്രേ. 2011 രാജ്യമാകെ നടപ്പാക്കാനും നോക്കി. സുപ്രീംകോടതി ഇടപെട്ടത് കൊണ്ട് അത് നടക്കാതെ പോയെന്നും വളരെ വ്യക്തമായി മോദി സമർത്ഥിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുമാത്രമല്ല, മുസ്ലിം സമുദായത്തിൽ സാമ്പത്തികമായി പിന്നാക്കമായ പസ്മന്ത വിഭാഗത്തെ സംരക്ഷിക്കുന്നതിൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും പരാജയപ്പെട്ടെന്നും മോദി തുറന്നു പറയുന്നു. സമുദായത്തിൻ്റെ മുന്നാക്കക്കാർ ആനുകൂല്യങ്ങൾ കൊണ്ടുപോകുന്നെന്നും മോദി വ്യക്തമായി പറയുമ്പോൾ അവിടെ നരേന്ദ്രമോദി ഉദ്ദേശിക്കുന്നത് ന്യൂനപക്ഷത്തിനിടയിലെ രണ്ട് വിഭാഗങ്ങളെ അവരെ രണ്ട് വിഭാഗങ്ങളായി മാറ്റാൻ കഴിവതും തന്നെക്കൊണ്ട് കഴിയുന്ന എല്ലാ സംഭാവനകളും നൽകുക എന്നത് തന്നെയായിരുന്നു. ഇതൊക്കെ പറഞ്ഞ് മോദിക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് മറ്റാരും പരാതി നൽകിയില്ല. CPM പൊളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് ഡൽഹി പോലീസ് കമ്മീഷണർക്ക് ഒരു പരാതി നൽകിയിട്ടുണ്ട്. ഡൽഹിയിലെ പോലീസ് സ്റ്റേഷനിൽ മോദിക്കെതിരായ പരാതി എടുക്കാത്ത സാഹചര്യത്തിലാണ് കമ്മീഷണർക്ക് നേരിട്ട് പരാതി നൽകിയത്. മോദിയുടെ വിദ്വേഷ പ്രസംഗം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കുകയാണ് അത്രേ. അത് പരിശോധിച്ച് കഴിയുമ്പോൾ മിക്കവാറും രാജ്യത്തെ വോട്ടെണ്ണലടക്കം പൂർത്തിയായി കഴിയും. അതുകൊണ്ട് തന്നെ ഇതിലൊന്നും ഇടതു പാർട്ടികൾക്ക് യാതൊരു വിശ്വാസവുമില്ല. കമ്മീഷൻ അടക്കം നരേന്ദ്രമോദിയുടെ ആയുധങ്ങളായി മാറിയത് കൊണ്ട് തന്നെയാണ് ഇത്തരമൊരു
പരാതിയുമായി മുന്നോട്ട് പോകേണ്ടി വന്നത് സി പി എമ്മിന്. എന്തായാലും നരേന്ദ്രമോദി ഇപ്പോൾ തൊട്ട് കളിച്ചിരിക്കുന്നത് രാജ്യത്തിൻ്റെ മതേതരത്തിലാണ്. മുസ്ലിം ജനവിഭാഗത്തെ ഇവിടെ നിന്നും ഒന്ന് ഓടിക്കാൻ ബി ജെ പി മോദിയുമൊക്കെ ശ്രമിക്കുന്നതെന്ന് പലരും ആവർത്തിച്ച് പറഞ്ഞപ്പോഴും ഇതാണ് മോദിയുടെ മനസ്സിലെന്ന് ആരും കരുതിയതുമില്ല. മുസ്ലിം ജനവിഭാഗത്തിൻ്റെ സ്വത്ത് തിരിച്ച് പിടിച്ചെടുക്കണം, അതുതന്നെയാണ് മോദിയുടെയും കൂട്ടരുടെയും ലക്ഷ്യം.